നമസ്കാരം. ലീഗിന് ഇനി വരാൻ പോകുന്നത് പരീക്ഷണ കാലമാണ്. അതായത് അവരുടെ കോട്ട കൊത്തളങ്ങൾ പൊളിഞ്ഞടുങ്ങി തുടങ്ങിയിരിക്കാം. പാണക്കാട് കുടുംബത്തിൽ പോലും ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വേരോട്ടം ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട തരത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട ചില സൂചനകളും വ്യക്തമാക്കുന്നത്. ഇങ്ങനെ പറയേണ്ടി വരുന്നത് മൊയ്നലി ശിഹാബ് തങ്ങളെ ഇത്രത്തോളം തെറി വിളിച്ച വ്യക്തിയെ ലീഗ് നേതൃത്വം ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ മൊയ്നലി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും തെറ്റാണെന്ന് ചിത്രീകരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പ്രസിഡന്റായി നിലകൊള്ളുന്ന പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ മൂത്ത മകനായ മൊയ്നലിയെ ഇത്രത്തോളം പരസ്യമായി തെറി അഭിഷേകം നടത്തിയ വ്യക്തിയോടും ഇപ്പോഴും കുഞ്ഞാലിക്കുട്ടി അനുകൂലികൾക്ക് മൃദു സമീപനമാണ്. പോരാത്തതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദിത്വം കൊണ്ട് ലീഗിന് അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ മൊയ്നലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു ഇടതുപക്ഷ ചായ്വുണ്ടോ എന്ന സംശയം പല കോണിൽ ഉയരുകയാണ്. വരും കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വരുംകാല രാഷ്ട്രീയത്തിൽ മൊയ്നലി ശിഹാബ് തങ്ങളിലൂടെ പാണക്കാട് കുടുംബവും ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നാൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല എന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലീഗുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ ഈ പാർട്ടി പ്രസിഡന്റിന്റെ മകൻ എന്ന ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, പോരാത്തതിന് യൂത്ത് ലീഗിന്റെ ദേശീയ ഉപാധ്യക്ഷനായ വ്യക്തി, കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ പരസ്യമായി വിമർശിക്കാൻ തയ്യാറാകുമ്പോൾ എന്താണ് അതിൽ നിന്ന് കൃത്യമായി പുറത്തു വരുന്ന കാര്യം? അതായത് വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിച്ചത് കെ ടി ജലീൽ MLA. കെ ടി ജലീലിന് പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ED ചോദ്യം ചെയ്തു എന്നത് സംബന്ധിച്ച വിവരം കിട്ടിയതും അതിനെ ലീഗ് നിഷേധിക്കുമ്പോൾ ഈ ചന്ദ്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ മൊയ്നലി തങ്ങളെ ഹൈദരാലി തങ്ങൾ ചുമതലപ്പെടുത്തി എന്നുള്ള കത്തും ജലീലിന് ലഭിച്ചത് എങ്ങനെയെന്നൊക്കെ ആലോചിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില കാര്യങ്ങൾ പ്രശ്നമാണ്. അതായത് ലീഗിന് ഇനി വരുന്ന കാലം വളരെ ആശങ്കാജനകമായ സംഭവവികാസങ്ങളാണ് ഉണ്ടാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അധികാരത്തിലില്ലാതെ പുറത്തു നിൽക്കേണ്ടി വരുന്ന ലീഗിനും വരും കാലഘട്ടങ്ങൾ അതിജീവിക്കുക എന്ന് പറയുന്നതും ചെറിയ കാര്യമായിരിക്കില്ല. പാണക്കാട് കുടുംബത്തിലുള്ളവർക്ക് പോലും കുഞ്ഞാലിക്കുട്ടിയേക്കാൾ ജലീലിനോടാണ് കൂടുതൽ അടുപ്പമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില സംഭവവികാസങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് തങ്ങൾ കുടുംബത്തെ അനുകൂലിച്ച് സംസാരിച്ചത് KT ജലീലാണ്. തങ്ങൾ കുടുംബത്തിനെതിരെ നടപടി സ്വീകരിച്ചാൽ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ചില ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടേണ്ടി വരും എന്ന് ജലീൽ പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്രയും രേഖകൾ ലഭിച്ചത്? അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ കുഞ്ഞാലിക്കുട്ടിയെ വിമർശിക്കാൻ വേണ്ടിയും പാണക്കാട് കുടുംബത്തെ പിന്തുണയ്ക്കാനും വേണ്ടിയുള്ള ആത്മവിശ്വാസം കിട്ടിയത്? ഈ പാണക്കാട് കുടുംബത്തിനുള്ളിലെ മെക്കാട് പണിയൊന്നും മറ്റ് പുറത്തുള്ളവരെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ഹൈദരാലി തങ്ങൾ പറയുമ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തിയാണ് ഇത് പറഞ്ഞത് എന്ന് ജലീൽ ചൂണ്ടിക്കാട്ടുമ്പോഴും കൃത്യമായി ആ പറയുന്ന പ്രാസവും പ്രയോഗവും ചേരുന്നുണ്ട്. അതായത് ജലീലിന് മാത്രമല്ല കുഞ്ഞാലിക്കുട്ടിയെ ഈ പണിയൊന്നും ചെയ്യാൻ ആരും ഏർപ്പാട് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അന്ന് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകമെന്ന് വായിച്ചെടുക്കാൻ കഴിയും. ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ അതിരൂക്ഷമാകുമ്പോൾ ലീഗിനുള്ളിൽ എന്താണ് അവസ്ഥയെന്ന് പരിശോധിച്ചാൽ വരും കാലങ്ങൾ കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി ലീഗിന് പുറത്തേക്ക് പോകുമ്പോൾ അത് പുതിയൊരു പ്രസ്ഥാനമായി മാറിയാൽ ഒരിക്കലും അത്ഭുതപ്പെടാനില്ല. മറ്റൊരു തങ്ങളായി കുഞ്ഞാലിക്കുട്ടി മാറിയാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ലീഗ് രണ്ടായി പിളർന്നു മാറി പാണക്കാട് കുടുംബം ഒരുപക്ഷെ ഇടതുപക്ഷത്തേക്ക് വന്നാലും അത്ഭുതപ്പെടാനില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ലീഗിൽ നിന്ന് പുറത്തുപോയ KT ജലീലും VE അബ്ദുറഹ്മാനൊക്കെ ഈ പാണക്കാട് കുടുംബവുമായിട്ട് അടുത്ത ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടാവുകയും ആ വിവാദങ്ങൾക്ക് ലീഗ് നേതൃത്വം വല്ലാതെ പ്രതിസന്ധിയിൽപ്പെട്ട് ഉയരുന്ന സാഹചര്യവുമുണ്ടായി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തങ്ങൾ കുടുംബത്തിലെ ഒരു വ്യക്തി പരസ്യമായി വാർത്താ സമ്മേളനം നടത്തുകയും അദ്ദേഹത്തെ പരസ്യമായി തെറിവിളിക്കുകയും ചെയ്ത സംഭവമുണ്ടായിട്ടും അതിൽ തെറിവിളിച്ച ആൾക്ക് ഇപ്പോഴും മനോവിഷമില്ല. ലീഗിലുള്ളവർക്കും അതിൽ മനോവിഷമില്ല. പക്ഷെ മൊയ്നലി ചെയ്തത് ഭയങ്കര തെറ്റായിപ്പോയി എന്ന് ലീഗ് നേതൃയോഗം വിലയിരുത്തി. അദ്ദേഹത്തെ അസഭ്യവർഷം ചൊരിഞ്ഞ ആള് ചെയ്ത തെറ്റായതുകൊണ്ട് ഒരു ചെറിയ അച്ചടക്ക നടപടി, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പുറത്താക്കിയിട്ട് പോലുമില്ല. അതായത് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് അടക്കം കട്ട് ചെയ്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് അനുചിതമായി പോയി എന്ന് പറയാൻ എത്ര പേർക്ക് അതിനകത്ത് ആർജവുമുണ്ട്? ഇപ്പോ മകനായുണ്ട്, അതായത് ഹൈദരാലി തങ്ങളുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവ്
രോഗാശങ്കയിൽ കുറച്ച് പ്രതിസന്ധിയിലാണ്, അദ്ദേഹത്തിന്റെ അസുഖം കുറച്ച് രൂക്ഷമാണ്, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഒരു മാനസിക വ്യതിയിൽ അദ്ദേഹം പറഞ്ഞു പോയെന്നാണ് ചില നേതാക്കന്മാർ പറഞ്ഞു കേട്ടത്. അതായത് വാപ്പയ്ക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പിതാവിന് എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്ന് തോന്നുന്ന ഒരു മകനുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയുടെ പേരിൽ അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഈ പരാമർശങ്ങളൊക്കെ നടത്തിയതാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില ലീഗ് നേതാക്കന്മാരെയും കാണാനിടയായി. അപ്പോ എന്താണ് ഈ പറയുന്ന നേതാക്കന്മാർ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്? കുഞ്ഞാലിക്കുട്ടി ഒരു ടീമും ഇപ്പൊ പാണക്കാട് വേറൊരു ടീമുമാണ്. ഈ പറയുന്ന പാണക്കാട് ടീംസിനെല്ലാം ഇത്രയും കാലം മേച്ചുകൊണ്ട് നടന്നത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. അപ്പോ കുഞ്ഞാലിക്കുട്ടിയുടെ അപ്രമാദത്വത്തിൽ നിന്ന് പുതിയ തലമുറ വഴിമാറുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന പാണക്കാട് കുടുംബത്തിലെ പുതിയ തലമുറയിലുള്ളവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഈ പറയുന്ന വ്യക്തികളിൽ നിന്ന് അകലുകയാണ് എന്ന് വെളിവാക്കുന്നതാണ് ഈ മൊയ്ൻ അലി തങ്ങളുടെ ഈ പരാമർശം എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സംസാരിച്ചിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം ലോക്സഭാ അംഗത്വം രാജിവെക്കാൻ തയ്യാറായപ്പോഴും ഇത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സാധ്യത ഇപ്പോൾ സി പി എമ്മുമായി ഇവർക്ക് ഒരു മാനസികമായ അടുപ്പം തോന്നുന്നുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങളും ചില സൂചനകളും ഉയർന്നു വരുന്നുണ്ട്. അത് കുറ്റം പറയാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാം. കാര്യം ഈ തരത്തിൽ അവരെ അവഹേളിക്കുന്നവരെ പിന്തുണയ്ക്കുന്ന ഒരു ലീഗ് നേതൃത്വം ആരോടായിരിക്കും കമ്മിറ്റ്മെന്റ് കൂടുതൽ? അവർക്ക് വേണ്ടി സംസാരിക്കുന്ന കെ ടി ജലീലിനെ അവർക്ക് കുറച്ച് അടുപ്പം തോന്നിപ്പോയാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ലീഗിന് പണ്ടത്തെ കാലത്തെ പോലെ ഒരു ഗ്രിപ്പൊന്നും ഇപ്പോൾ മലപ്പുറത്തില്ല. ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷേ ഇടതുപക്ഷത്തിന് അവിടെ വേരോട്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ ആർക്കും നിരാകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ലീഗുകാരനല്ലാത്ത അല്ലെങ്കിൽ മുൻപ് ലീഗിന്റെ പശ്ചാത്തലമുണ്ടായിരുന്ന വി അബ്ദുറഹ്മാൻ അവിടെ സ്റ്റേറ്റ് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അത് ലീഗ് വിചാരിച്ചാൽ അല്ലാതെ അവിടെ ഒരു മന്ത്രി ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ടാമത്തെ ഉദാഹരണമാണ്. പൊന്നാപുരം കോട്ടകളാണ്, അതെല്ലാം കൈവിട്ടു പോകുമ്പോൾ സ്വാഭാവികമായി ഒരു വ്യക്തിയുടെ അത്തരത്തിലുള്ള ഇടപെടൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സ്വന്തം പിതാവ് ബലിയാടാകേണ്ടി വരുമ്പോൾ കണ്ടു നിൽക്കാൻ കഴിയില്ല. സേതുമാധവൻ എന്ന് പറയുന്ന കിരീടത്തിലെ ആ കഥാപാത്രം പോലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടുന്ന തരത്തിൽ ഇടപെടേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ പിതാവിന് നേരെ ഉണ്ടാവുന്ന കയ്യേറ്റ ശ്രമമാണ്. അത് കണ്ടു നിൽക്കാൻ എല്ലാവർക്കും പറ്റില്ല. അതേപോലത്തെ ഒരു സേതുമാധവനാണ് ഇപ്പോൾ ഈ പറയുന്ന മൊയ്ൻ അലി തങ്ങൾ. തന്റെ പിതാവിനെ കൊടുക്കാൻ ശ്രമിച്ചു, ഇഡിയുടെ മുന്നിൽ കൊണ്ടിരുത്തിയ ഈ കുഞ്ഞാലിക്കുട്ടിയെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ജലീലുമായി അഭേദ്യമായ ബന്ധമുണ്ട്, അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിന് ജലീലിനോട് പ്രത്യേക താല്പര്യമുണ്ട്. അവർക്ക് പറയാൻ പറ്റാത്ത കാര്യം ജലീലിനെ നാവാക്കി ഉപയോഗിച്ച് പറയിച്ചെങ്കിൽ എന്താണ് തെറ്റത്? ഈ പാവയായിട്ട് അവിടെ ഇരിക്കണമെന്നാണോ ലീഗിന്റെ അണികൾ പറയുന്നത്? കുഞ്ഞാലിക്കുട്ടി തങ്ങളാണ് അവർക്ക് പ്രധാനപ്പെട്ട തങ്ങളെന്നാണോ അവർ പറയുന്നത്? പിന്നെന്തിനാണ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന റബ്ബർ സ്റ്റാമ്പ്? അങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമാണോ പാണക്കാട് കുടുംബം എന്നുള്ള ചോദ്യം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കാൻ ഇപ്പോൾ പുതിയ തലമുറയിലുള്ളവർക്ക് സൗകര്യപ്പെടില്ല. അവർ പ്രതികരിക്കും. അവർ പ്രതികരിച്ചതിന്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല വിവാദം. ഇപ്പോഴും ഒരു വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയാതെ ഉഴറുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ ആദ്യമായി സൈഡിൽ മാറിയിരുന്ന് കേൾക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. എന്താണ് ലീഗിന് സംഭവിക്കുന്നത്? അസാധാരണമായ തകർച്ചയിലേക്ക് ലീഗ് പോവുകയാണ്. ആ ഒരു പാർട്ടിയുടെ മറവിൽ പല പല പേജുകൾ ഉണ്ടാക്കി വെച്ച് വ്യാജ ഐഡികളിൽ നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സൈബർ പോരാളികളെ ഇറക്കി തെറി വിളിച്ച് അവരെ അല്ലെങ്കിൽ അശ്ലീലം കൊണ്ട് ഈ വിമർശനം ഉന്നയിക്കുന്നവരുടെ വായടപ്പിക്കുന്ന ഒരു ശൈലി ഈ പറയുന്ന ടീംസ് ഉണ്ടാക്കി വെച്ചിരുന്നു. എല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ്. ഇപ്പോ കാര്യങ്ങളൊന്നും അവരെ കയ്യിലൊന്നുമല്ല. ഇപ്പോ മൊയ്ൻ അലി തങ്ങളെ പോലുള്ളവർ ലീഗിനകത്ത് റിബലായി മാറുമ്പോൾ അത് നൽകുന്ന സൂചന മലപ്പുറത്ത് ലീഗിന്റെ കാലിടറി അവിടെ ചെങ്കോട്ടയാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന പേരിൽ അവരെ കുറെ കാലമായി ലീഗ് നേതൃത്വം വഞ്ചിക്കുകയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അതിന് ജലീൽ ഇപ്പോൾ ഒരു കാരണക്കാരനാകുകയാണ്. ജലീലിനെ അരികുവൽക്കരിക്കാൻ ശ്രമിച്ച കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോൾ അദ്ദേഹം വലിയ വിനയായി മാറിയിട്ടുണ്ട്. ഖുറാന്റെ പേര് പറഞ്ഞും അല്ലെങ്കിൽ ഈന്തപ്പഴത്തിന്റെ പേര് പറഞ്ഞും അദ്ദേഹം സ്വർണം കടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിക്ക് അല്ലെങ്കിൽ ജലീലിന്റെ മലപ്പുറത്തെ വീടിന് മുന്നിൽ സമര കോലാഹലങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കുഞ്ഞാലിക്കുട്ടിക്ക് ഇപ്പോ മിണ്ടാത്രമില്ലാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോ അദ്ദേഹത്തിന് ഈ പാർട്ടിയെ അടുത്ത 5 വർഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നറിയാതെ ഉഴറി നിൽക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകും? ഒരു കാരണവശാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സമാധാനം അല്ലെങ്കിൽ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ശാശ്വതമായ പരിഹാരം ഈ അടുത്ത കാലത്തൊന്നും ലീഗിന് ഉണ്ടാക്കാൻ പോകുന്നില്ല. പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന ലീഗിന് പാർട്ടിക്കുള്ളിൽ അധികാരത്തർക്കം രൂക്ഷമായിട്ടുണ്ട്. പുതിയ തലമുറ ഈ പറയുന്ന നേതൃത്വത്തെ അംഗീകരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് ജലീൽ ഉൾപ്പെടെയുള്ള പല പ്രമുഖർക്കും മലപ്പുറം ജില്ലയിൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അത് പി വി അൻവർ ആയിക്കോട്ടെ, വി അബ്ദുൾ റഹ്മാൻ ആയിക്കോട്ടെ, അത് പി രാമകൃഷ്ണൻ ആയിക്കോട്ടെ, അങ്ങനെ പല പല പേരുകളിലൂടെ ആ ജില്ലയിലും ലീഗിന് മുമ്പുണ്ടായിരുന്ന അപ്രമാദിത്വത്തിന് ഒരു അവസാനം വരുന്നു. അവർക്ക് ഇടതുപക്ഷത്തിലേക്ക് ഒരു ചായവ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് പോലും ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവുണ്ടാക്കുന്നതും ഇപ്പോൾ ഈ സംഭവവികാസങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ വിഷയം മാത്രം മുൻനിർത്തി ലീഗിനുള്ളിൽ മറ്റൊരു പടപ്പുറപ്പാട് ഉണ്ടാകുന്നു എന്ന കൃത്യമായ സൂചനകൾ നൽകുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ കോലാഹലങ്ങളെന്ന് വിലയിരുത്തേണ്ടി വരും.